ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ. കേരള പി എസ് സി എക്സാം ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി പരീക്ഷകളിലെ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാ പി എസ് സി പരീക്ഷകളിലും പ്രധാനമായി ചോദിക്കുന്ന ഒരു 8 ഏരിയകളുണ്ട് സയൻസുമായി ബന്ധപ്പെട്ട. ആ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നോക്കാം ഏതൊക്കെ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ 8 ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തതാണ് പ്രധാന ആസിഡുകളും പദാർത്ഥങ്ങളും, രണ്ടാമത് സ്വർണനാമങ്ങൾ, മൂന്നാമത് മൂലകങ്ങളും കണ്ടുപിടുത്തങ്ങളും, നാലാമത് ഹൃദയത്തിൻ്റെ അറകൾ, അഞ്ചാമത് അവയവങ്ങളും പതനശാഖകളും, ആറാമത് മസ്തിഷ്കത്തിൻ്റെ ഭാരങ്ങൾ, ഏഴാമത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ, എട്ടാമത് രോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകങ്ങൾ. ഈ ഏരിയയിൽ നിന്ന് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസും പി എസ് സി പരീക്ഷകളിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പിക്ചറുകൾ, അതിൻ്റെ നല്ല ഇമേജുകൾ അടക്കമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് നമുക്ക് നോക്കാം, പ്രധാന ആസിഡുകളും പദാർത്ഥങ്ങളും. ആദ്യത്തെ തന്നെ നെല്ലിക്കയിലുള്ള ആസിഡാണ് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡാണ് നെല്ലിക്കയിലുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ നാരങ്ങയിലുള്ള ആസിഡ് ഏതാണെന്ന് നോക്കാം. നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നാരങ്ങയും ഓറഞ്ചുമാണ്. അതായത് നാരങ്ങ വർഗത്തിൽ വരുന്നതും ഓറഞ്ചിനെയുമാണ് നമ്മൾ ഓറഞ്ചും ഒരു നാരങ്ങ എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ നാരങ്ങ വർഗത്തിൽ വരുന്ന ഫ്രൂട്ട്സിനെ നമ്മൾ പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് എന്നാണ് പറയാറ് പൊതുവേ. അതുകൊണ്ട് തന്നെ നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. അടുത്തത് നമ്മൾ ലാക്ടിക് ആസിഡ്, നമ്മുടെ തൈര്, പാലിൽ നിന്നുണ്ടാക്കുന്ന തൈരിൽ ഉണ്ടാകുന്നത് ലാക്ടിക് ആസിഡാണ്. ലാക്ടിക് ആസിഡാണ് തൈരിലുള്ളത്. അടുത്തത് നമുക്ക് നോക്കാം മാലിക് ആസിഡ്, ആപ്പിളിലുള്ളതാണ് മാലിക് ആസിഡ്. അടുത്ത് ടാറ്റാറിക് ആസിഡ്, പുളി, വീഞ്ഞ്, മുന്തിരി മുടങ്ങിയവയിലുള്ളത് ടാറ്റാറിക് ആസിഡാണ്. അതായത് പുളി, വീഞ്ഞ്, മുന്തിരി ഇവ മൂന്നിലുമുള്ളത് ടാറ്റാറിക് ആസിഡാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഓക്സാലിക് ആസിഡ് ഏതിലെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വാഴപ്പഴം, ചേന, ചുവന്നുള്ളി, ചേമ്പ്, തക്കാളി. അതായത് വാഴപ്പഴം, ചേന, ചുവന്നുള്ളി, ചേമ്പ്, തക്കാളി തുടങ്ങിയവയിലുള്ളത് ഓക്സാലിക് ആസിഡാണ്. അടുത്തത് തേയിലയിലുള്ള ആസിഡാണ് ടാനിക് ആസിഡ്. ടാനിക് ആസിഡാണ് തേയിലയിലുള്ളത്, നമ്മുടെ ചായയിലുള്ള ആസിഡാണ് ടാനിക് ആസിഡ്. അടുത്ത നമ്മൾ നോക്കുന്നത് സ്വർണനാമങ്ങൾ. നമുക്കെല്ലാവർക്കും സ്വർണം വളരെ ഇഷ്ടമാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്, ഈ ഏരിയയിൽ നമ്മൾ നോക്കുന്നത് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട സ്വർണങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തന്നെ ചുവന്ന സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നു കുങ്കുമമാണ്. കുങ്കുമമാണ് ചുവന്ന സ്വർണം. അടുത്തത് കറുത്ത സ്വർണം. കറുത്ത സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടെണ്ണമുണ്ട്, കൽക്കരിയും കുരുമുളകും കറുത്ത സ്വർണമാണ്. നമ്മൾ ഓപ്ഷൻ വളരെ ശ്രദ്ധിക്കുക. ഇതിൽ കൽക്കരിയാണ് ഉള്ളത്, കുരുമുളകാണ് ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഏതാണെന്ന് കറക്റ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കറുത്ത സ്വർണം, കൽക്കരിയും കുരുമുളകും കറുത്ത സ്വർണമാണ്. അടുത്തത് പച്ച സ്വർണം. പച്ച സ്വർണം വാനിലയാണ്. നമുക്കെല്ലാവർക്കും അറിയാം വാനില പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. പച്ച സ്വർണമായി അറിയപ്പെടുന്നത് വാനിലയാണ്. അടുത്തത് നീലസ്വർണം. നീലസ്വർണം നമ്മുടെ എല്ലാം ജലമാണ്. ജലത്തിന് എന്തുകൊണ്ടാണ് നീല നിറം വരുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രകാശത്തിൻ്റെ വിസരണം മൂലമാണ് നീലനിറം വരുന്നത്. അടുത്തത് വിഡ്ഢികളുടെ സ്വർണം. അയൺ പൈറൈറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരണം സ്വർണത്തിൻ്റെ ഗുണങ്ങളില്ലെങ്കിലും കാണാം സ്വർണം പോലെ ഇരിക്കുന്ന ഒരു മൂലകമാണ് അയൺ പൈറൈറ്റ്സ്. അടുത്തത് നമ്മൾ നോക്കുന്നത് മൂലകങ്ങളും കണ്ടുപിടുത്തങ്ങളും. ഓരോ മൂലകങ്ങൾ ആരാണ് കണ്ടുപിടിച്ചതെന്ന് പി എസ് സി എല്ലാ തവണയും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യം നോക്കാം, ജോസഫ് പ്രീറ്റ്സ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ ജോസഫ് പ്രീറ്റ്സ്ലി. ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ ആണ് കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാണ് ഹെൻറി കാവൻഡിഷ്. ഡാനിയൽ റുദർഫോർഡ് ആണ് നൈട്രജൻ കണ്ടുപിടിച്ചത്. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റുദർഫോർഡ്. ബെർസിലിയസ് ആണ് തോറിയം കണ്ടുപിടിച്ചത്. തോറിയം കണ്ടുപിടിച്ചതാണ് ബെർസിലിയസ്. ജോസഫ് ബ്ലാക്ക് മഗ്നീഷ്യവും ഹംഫ്രി ഡേവി കാൽസ്യവുമാണ് കണ്ടുപിടിച്ചത്. അതായത് കാൽസ്യം കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവിയും ജോസഫ് ബ്ലാക്ക് മഗ്നീഷ്യവുമാണ് കണ്ടുപിടിച്ചത്. മാർട്ടിൻ കപ്രോത്ത് യുറേനിയം കണ്ടുപിടിച്ചപ്പോൾ മേരി കൂറി
റേഡിയം ആണ് കണ്ടുപിടിച്ചത്. അടുത്തത് കാൽഷ്യയിലെ ക്ലോറിൻ ആണ് കണ്ടുപിടിച്ചത്. മേരി കൂറി റേഡിയവും കാൽഷ്യയിലെയാണ് ക്ലോറിൻ കണ്ടുപിടിച്ചത്. ഈ മൂലകങ്ങളെല്ലാം PSC ഒന്നിടവിട്ട് മാറി മാറി ചോദിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുവാൻ ശ്രമിക്കുക. അടുത്ത നമുക്ക് നോക്കാം ഹൃദയത്തിൻ്റെ അറകൾ. അടുത്ത PSCയുടെ ഒരു പ്രധാന ഒരു ഏരിയകളാണ്. ഇപ്പോൾ അടുത്ത് വരുന്ന PSC എക്സാമുകൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാം ഓരോ ജീവികൾ തന്നിട്ട് ഹൃദയത്തിൻ്റെ അറകൾ അല്ലെങ്കിൽ അറ തന്നിട്ട് ഇതിൽ ഏത് ജീവിക്കാണ് ഈ അറ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മത്സ്യങ്ങൾക്ക് രണ്ടറകളാണുള്ളത്, ഉഭയജീവികൾക്ക് മൂന്നറകളുള്ളതും ഉരകങ്ങൾക്കും മൂന്നറകളാണ്. അതായത് ഉഭയജീവികൾക്കും ഉരകങ്ങൾക്കും മൂന്നറകളാണ് ഉള്ളത്. അടുത്തത് നമ്മൾ നോക്കും നാലറകൾ. നമ്മുടെ മനുഷ്യനായ നമുക്ക് നാലറകളാണുള്ളത് ഹൃദയത്തിന്. അതായത് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനെ നാലറകളാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. അതുപോലെ തന്നെ നാലറകളുള്ള ജീവികളാണ് മുതല, പക്ഷികൾ, സസ്തനികൾ. നാലറകളുള്ള ജീവികളാണ് മനുഷ്യൻ, നാലറകളാണുള്ളത് ഹൃദയത്തിന്. മുതല, പക്ഷികൾ, സസ്തനികൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചെറിയ പാറ്റയ്ക്ക് 13 അറകളാണുള്ള ഹൃദയത്തിന്. നമ്മൾ ഓപ്ഷൻ നമ്മൾ നോക്കി ജീവിയുടെ വലിപ്പം വെച്ച് നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. പാറ്റയ്ക്ക് 13 അറകളാണുള്ളത് ഹൃദയത്തിന്. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അത്. അടുത്ത ചോദ്യം, നമ്മൾ അവയവങ്ങളും പഠനശാഖകളും. ഓരോ അവയവങ്ങളും പഠനശാഖകളും PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ വൃക്ക. വൃക്കയുടെ പഠനശാഖയെ പറയുന്നത് നെഫ്രോളജി എന്നാണ്. നെഫ്രോളജി എന്ന് പേര് വരാൻ കാരണം കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് നെഫ്രോൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കിഡ്നിയുടെ, നമ്മുടെ എല്ലാവരുടെയും കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺ ആണ്. ആ നെഫ്രോണിൽ നിന്നാണ് വൃക്കയെ പറ്റിയുള്ള പഠനം നെഫ്രോളജി എന്ന് വന്നിട്ടുള്ളത്. അടുത്തത് മൂക്ക്. മൂക്ക് റൈനോളജിയാണ്. മൂക്കുമായുള്ള പഠനത്തെ റൈനോളജി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് റൈനോളജി വന്നത്? നമ്മൾ മൂക്കിന് എപ്പോഴും ജലദോഷം, ഇറിറ്റേഷൻ അതെല്ലാം വരുന്ന അവസ്ഥയ്ക്ക് ഡോക്ടർമാർ വിളിക്കുന്ന ഒരു പേരുണ്ട്, റൈനൈറ്റിസ്. റൈനൈറ്റിസിൽ നിന്നാണ് റൈനോളജി എന്ന് വരുന്നത്. നോർമൽ കോമണായി പറയുന്നതാണ് റൈനൈറ്റിസ്, അതാണ് റൈനോളജി. മൂക്കുമായി ബന്ധപ്പെട്ട പഠനത്തിൽ പറയുന്നതാണ് റൈനോളജി. അടുത്തത് കരൾ. കരൾ ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി എന്നാണ് കരളുമായി പഠനത്തെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഹെപ്പറ്റോളജി വന്നത്? കരളിലെ സെൽസിനെ പറയുന്ന പേരാണ് ഹെപ്പാറ്റോ സെൽസ് എന്ന പേരിലാണ് കരളിലെ സെൽസ് അറിയപ്പെടുന്നത്. കരളിലെ കോശങ്ങൾ അറിയപ്പെടുന്നത് ഹെപ്പാറ്റോ കോശങ്ങൾ എന്നാണ് എല്ലാ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് കരളിൻ്റെ പഠനത്തെ ഹെപ്പാറ്റോളജി എന്ന് പറയുന്നത്. ഹെപ്പറ്റോളജി എന്നാണ് കരളുമായി ബന്ധപ്പെട്ട പഠനത്തെ അറിയപ്പെടുന്നത്. അടുത്ത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട പഠനമാണ് ഫ്രിനോളജി. ഫ്രിനോളജിയാണ് തലച്ചോറുമായി പഠനം അറിയപ്പെടുന്നത്. അടുത്തത് പേശികൾ. പേശികൾ മയോളജി. പേശി വലിവിനെ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് മയാൽജിയ എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് മയോളജി എന്ന് പറയുന്നത്. ഗ്രന്ഥികൾ അഡിനോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട നമ്മളുടെ ശരീരത്തിലെ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട പഠനത്തെ അറിയപ്പെടുന്നത് അഡിനോളജി എന്നാണ്. അടുത്ത ഏരിയയിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. മസ്തിഷ്കത്തിൻ്റെ ഭാരം വെച്ച് നമുക്ക് ഓരോ ജീവികളും എങ്ങനെയാണ് നോക്കാം. ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവിയാണ് നീലത്തിമിംഗലം. 700 ഗ്രാം ആണ്, 5.5 കിലോയും കൂടുതൽ. ഡോൾഫിന് 1700, അതായത് 1.5 കിലോയും കൂടുതലാണ് അതിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം. നമ്മുടെ മനുഷ്യരുടെ മസ്തിഷ്കത്തിൻ്റെ ഭാരം 1400 ഗ്രാം ആണ്, ഏകദേശം 1.5 കിലോയോടടുത്ത്. പ്രത്യേക ശ്രദ്ധിക്കുക, 1400 ഗ്രാം ആണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് പശുവിന് 500 ഗ്രാം, അതായത് 1.5 കിലോയും, ചിമ്പാൻസിക്ക് 420 ഗ്രാം, ഏകദേശം 1.5 കിലോയും, പട്ടിക്ക് 72 ഗ്രാമുമാണ് മസ്തിഷ്കത്തിൻ്റെ ഭാരം. എന്നാൽ മുയലിന് 12 ഗ്രാം മാത്രമാണുള്ളത്. എലിക്ക് 2 ഗ്രാമും, വളരെ രസകരമായത് തവളയ്ക്ക് 0.1 ഗ്രാമുമാണ് മസ്തിഷ്കത്തിൻ്റെ ഭാരമുള്ളത്. മുയലിന് 12 ഗ്രാമും, എലിക്ക് 2 ഗ്രാമും മസ്തിഷ്കത്തിൻ്റെ ഭാരം, തവളയ്ക്ക് 0.1 ഗ്രാമുമാണ് മസ്തിഷ്ക ഭാരമുള്ളത്. ഈ മസ്തിഷ്ക ഭാരവും PSC പല ചോദ്യങ്ങളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിൽ കോശങ്ങളും അവരുടെ പ്രത്യേകതകളും. ഏറ്റവും വലിയ കോശമാണ് അണ്ഡം, അതായത്
മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം, ഏറ്റവും ചെറിയ കോശം ബീജവുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ കോശം അണ്ഡവും ഏറ്റവും ചെറിയ കോശം ബീജവുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത, മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങൾ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് RBC, അരുണ രക്താണുവാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രക്തകോശമാണ്, ഏറ്റവും കൂടുതൽ കോശമല്ല രക്തകോശമാണ് പറയുന്നത്, അരുണ രക്താണുവാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം. ഏറ്റവും ആയുസ്സുള്ള രക്തകോശവും അരുണ രക്താണുവാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും ആയുസ്സുള്ളതും അരുണ രക്താണുവാണ്. ഈ അരുണ രക്താണുവിൻ്റെ ഏകദേശം ലൈഫ് സ്പാൻ, അതായത് ജീവിത കാലഘട്ടം, 120 ദിവസമാണ്. 90 ദിവസം മുതൽ 120 ദിവസം വരെയാണ്. അടുത്തത്, ഏറ്റവും ആയുസ്സുള്ള കോശം, ഏറ്റവും ആയുസ്സുള്ള കോശമാണ് നാഡീകോശം. ന്യൂറോണാണ്, നാഡീകോശമാണ് ഏറ്റവും ആയുസ്സുള്ള കോശം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏറ്റവും ആയുസ്സുള്ള രക്തകോശമാണ് RBC, അതായത് റെഡ് ബ്ലഡ്സ് കോർപ്പസൽസ് എന്ന് പറയുന്നത്. ഏറ്റവും നീളമുള്ള, ഏറ്റവും ആയുസ്സുള്ളതും കോശമാണ് ന്യൂറോൺ. നാഡീകോശമായ ന്യൂറോണാണ് ഏറ്റവും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളതും ഏറ്റവും നീളമേറിയ കോശവും നാഡീകോശമാണ്, ന്യൂറോണാണ്. അടുത്ത ഭാഗത്തെ ചോദ്യങ്ങൾ കൂടി നോക്കാം. രോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകങ്ങൾ. അടുത്തത്, ഇദ എന്ന രോഗം വരുന്നത് കാഡ്മിയം എന്ന മൂലകത്തിൻ്റെ കാരണം കൊണ്ടാണ്. കാഡ്മിയം കൂടുന്നത് കൊണ്ടാണ് കാഡ്മിയം കൂടുന്നതുകൊണ്ട് ഇദ എന്ന രോഗം വരുന്നത്. ഫ്ലൂറോസിസ് വരുന്നത് ഫ്ലൂറിൻ കൊണ്ടാണ്. ആ പേരിൽ തന്നെയുണ്ട്, ഫ്ലൂറോസിസ് ഫ്ലൂറിൻ മൂലമാണ് വരുന്നത്. അടുത്ത, അൽഷീമേഴ്സ് വരുന്നത് അലുമിനിയത്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അൽഷീമേഴ്സ് വരുന്നത്. സിലിക്കോസിസ് വരുന്നത് സിലിക്കനിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, സിലിക്കലിൻ്റെ അളവ് കൂടുമ്പോഴാണ് സിലിക്കോസിസ് വരുന്നത്. പ്ലംബിസം ലെഡ് മൂലമാണ് വരുന്നത്. പ്ലംബിസം എന്ന അസുഖം വരുന്നത് ലെഡ് മൂലമാണ്. മീനമാത രോഗം മെർക്കുറിയിൽ നിന്നാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഹൈപ്പോകലേമിയ. ഹൈപ്പോകലേമിയ, ഹൈപ്പർ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈപ്പോ ആണ്. ഹൈപ്പോ എന്ന് പറയുമ്പോൾ കുറവാണ് വരുന്നത്, പൊട്ടാസ്യത്തിൻ്റെ അഭാവം, പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഹൈപ്പോകലേമിയ വരുന്നത്. ഹൈപ്പർ കലേമിയ ആണെന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഹൈപ്പോ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കുറവാണ് പൊട്ടാസ്യത്തിൻ്റെ അഭാവം മൂലം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ എല്ലാ ദിവസവും PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ.